കാരണം പല ആളുകളും കൂടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചാണ് കാര്യമാണ്, ഒരു ടാറ്റു അടിക്കണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ടാറ്റു അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ടാറ്റു ചെയ്യേണ്ടത്, പതിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റഫ് അത്ര ഉള്ളൂ. ഇതിന് ഫ്രണ്ടിൽ ഒറ്റ സൂചിയായിട്ട് നമുക്ക് തോന്നും, പക്ഷേ നമ്മൾ 9 സൂചി വേറെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം അത് നമ്മൾ ഇൻഫെക്റ്റഡ് ആവാതെ നോക്കണം, അതുപോലെ പെട്ടെന്ന് ഹീലാവാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് സോപ്പാക്കെ അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ടാറ്റു നിന്നും സൈഡ് എഫക്ട് ഇതുവരെ ഇല്ല. കാരണം അലർജി ഉള്ള ആളുകൾക്ക് വരെ ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഗൈസ് എല്ലാവർക്കും ആണ്ടിരിക്കുകയല്ലേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ട്രാവൽ വീഡിയോ അല്ലാടാ, പകരം നമ്മൾ ടാറ്റു ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റുഡിയോയിലൊന്നല്ല, പകരം ഒരു ഫ്രീലാൻസ് ആയിട്ട് ടാറ്റു ചെയ്യുന്ന ഒരു ചേട്ടൻ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തേക്കാണ് പോണേ. ഉദീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കുന്നപ്പള്ളിയിലാണ് പോണേ, മേലൂര് ആ ഭാഗട്ടോ. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത ടാറ്റു ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് നോക്കണുണ്ട്, ചിലപ്പോൾ ചെയ്യും. അതല്ലെങ്കിൽ വേറെ രണ്ടുപേർക്ക് ടാറ്റു ചെയ്യാനുണ്ട്, അപ്പോൾ അങ്ങനെ പോണേ. ആദ്യം നമുക്ക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ പോയി ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണ ചേട്ടനുണ്ട്, പിന്നെ ആ ചേട്ടൻ്റെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടാണ് ഞാൻ ആദ്യം പോയി ചെയ്തത്. അപ്പൊ ഇവര് എന്റെ അടുത്ത് എടുക്കണം എന്ന് പറഞ്ഞു, അപ്പോ ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇത്തിരി അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ആള് ചെയ്ത് തരണതൊക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത്, കൈമ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കണേ. വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ടാറ്റു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ടാറ്റു, പിന്നെ പ്രൈസ് റേഞ്ച്, ടാറ്റു എത്ര റേഞ്ചിലൊക്കെയാണ് വരണേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മള് ഉദീഷേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഉദീഷേട്ടൻ. നമസ്കാരം. അപ്പോ ഉദീഷേന്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഉദീഷേട്ടൻ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ, ചെറുതായിട്ട് വരയ്ക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ടാറ്റുക്ക് വന്നത്. ഇപ്പൊ 2.5 വർഷമായിട്ട് ടാറ്റു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ ഉദീഷേട്ടൻ ചെയ്യാൻ പറ്റുന്നത്, കാരണം ഒരു കലാപരമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈൻ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇത് വെച്ചിട്ട് ഇത് സ്റ്റെൻസിൽ പേപ്പറാണ് നമ്മളിതിൽ ഇതിൻ്റെ മുകളിലൂടെ വരയ്ക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ് ഇതിൻ്റെ അടിയിൽ വീഴും, കിട്ടും. ഓക്കെ. ആ പ്രിന്റ് കട്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്റ്റെൻസിൽ സ്റ്റഫ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രിന്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ടാറ്റു ചെയ്യുന്നത്. ഓക്കെ. റൈറ്റ് സൈഡിലാണ് നമ്മൾ കൊടുത്ത ഡിസൈൻ, അത് നമ്മൾ ചെയ്തത് കേട്ടോ. ഒരു ടാറ്റു സെലക്ട് ചെയ്യണം, കാരണം പല ആളുകളും കൂടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചാണ് കാര്യമാണ്, ഒരു ടാറ്റു അടിക്കണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ടാറ്റു അടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ടാറ്റു ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം അത് ചെയ്യാനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്റ്റെൻസിൽ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ്. ഇത് നമ്മൾ പ്രിൻറ്റ് വരച്ചെടുത്ത പ്രിൻറ്റ്, അപ്പോൾ ഈ പ്രിൻറ്റിന് നമ്മൾ ഇതിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റഫ് അത്ര ഉള്ളൂ. ഓ, അപ്പോൾ ഇത് നമ്മൾ പ്രിൻറ്റ് വയ്ക്കാൻ പോവാണ്. ഓക്കെ.
നമ്മളിത് ചെയ്യാനായിട്ട് എടുക്കുന്ന തന്നെയാണ്. ഇതിപ്പോൾ 9 hour അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒറ്റ സൂചിയായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ 9 hours വേറെയുണ്ട്. 9 hours വേറെയുണ്ട്. അത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് മാച്ച് കളഞ്ഞ് വീണ്ടും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല ടാറ്റൂ. സോ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് ചെയ്ത വർക്കുകൾ കണ്ട് ആളുടെ എക്സ്പീരിയൻസ്, ആളുടെ ചെയ്യുന്ന വർക്കുകളുടെ പെർഫെക്ഷൻ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ചെയ്യുന്ന സ്ഥലം നമ്മൾ നോക്കണം, കാരണം വെച്ചാൽ ഹൈജീനിക്ക് മെയിനാണ്. ഹൈജീനിക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഒരു കാരണവശാലും ടാറ്റൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ടാറ്റൂ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ടാറ്റൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ആഫ്റ്റർ കെയർ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻഫെക്റ്റഡ് ആവാതെ നോക്കണം, അതുപോലെ പെട്ടെന്ന് ഹീലാവാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളത് അത് ആർട്ടിസ്റ്റ് പറയുന്ന രീതിയിൽ ടാറ്റൂൻ്റെ ഒരു ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൂണ്ടും ഒക്കെ കണക്കിലെടുത്തിട്ടായിരിക്കണം അതിൻ്റെ ആഫ്റ്റർ കെയർ നോക്കേണ്ടത്. പരമാവധി ഈ ഓർഗാനിക് ഇങ്കൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കടലിലോ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കുളിക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ് സോപ്പാക്കുക, അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ടാറ്റൂ ഇന്നും നല്ല ഭംഗിയിലിരിക്കും. ചേട്ടൻ ഇവിടെ ചെയ്യണ എല്ലാവർക്കും ഏത് നീഡിലാണ് യൂസ് ചെയ്യണത്, ഏത് ഇങ്കാണ് യൂസ് ചെയ്യണത് എന്നൊക്കെ പറയണ്ടല്ലോ. ഉണ്ട്. നമ്മൾ ഇങ്ക് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇങ്കാണ് യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്. മെറ്റൽ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ ഇങ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നീഡിലും എല്ലാ ഐറ്റംസും നമ്മൾ ടാറ്റൂണിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒരു സൈഡ് എഫക്ട് ഇതുവരെ ഇല്ല, കാരണം അലർജി ഉള്ള ആളുകൾക്ക് വരെ ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ ലൈനിങ് ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ലിംഗ് ആണ്. ഫില്ലിങ്ങിനായിട്ട് നമ്മൾ 9 hours എന്ന് പറയുന്ന ഒരു നീഡിൽ, അതായത് ഇതിനോടും 9 hours തന്നെയായിരിക്കും, പക്ഷെ അത് ഇത്തിരി വിട്ടത്തിലായിരിക്കും. അപ്പോൾ കൂടുതൽ ഏരിയ കവറിങ് കവർ ചെയ്യും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഉദീഷാൻ്റെ നമ്പർ, ഉദീഷ് എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഉദീഷാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ, ഡയറക്റ്റ് ആളെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ അല്ലേ? അതെ, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ജസ്റ്റ് തലേ ദിവസം ആ ഡിസൈൻ ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഉദീഷാൻ്റെയിലും കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് സെയിം, അതായത് ഞങ്ങൾ കൊണ്ടുവന്ന അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സാക്ട് സെയിം ഡിസൈനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റും. ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു 6 months മുമ്പ് എടുത്ത ടാറ്റൂ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇന്നൊന്ന് പോളിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ വെൽ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ടാറ്റൂ ഷൈനർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പോകണമെങ്കിൽ അതെല്ലാം നമുക്ക് ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാന്നുണ്ടെങ്കിൽ ആ ടാറ്റൂ അതുപോലെ തന്നെ കുറേ നാൾ നിൽക്കും. അല്ലെ, ഒരു ടാറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചെയ്യണത് അത്രയും നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ തന്നെ ചെയ്യണം. ആള് കലാപരമായിട്ട് ഇതിനു മുമ്പും ഡ്രോയിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത്രയും കഴിവുള്ളൊരു മനുഷ്യനുമാണ്. പിന്നെ ഇപ്പോൾ സാമ്പത്തിക നില അങ്ങനത്തെ കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ മറക്കേണ്ട ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.